വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ലോ കോളേജിൽ ഫണ്ട് പാഴാകുന്നു. യൂണിയൻ ഫണ്ട് ഉപയോഗിച്ച് കോളേജിൽ നടക്കേണ്ട പല പ്രവർത്തനങ്ങളും അവതാളത്തിലായി. തെരഞ്ഞെടുപ്പ് നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടുകൂടി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. 4 വർഷമായി ഈ കലാലയം ഒരു കോളേജ് മാഗസിൻ പോലും കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് എന്താണെന്നറിയാതെ ഒരു കൂട്ടം നിയമ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പടിയിറങ്ങി. ലേഡീസ് ഹോസ്റ്റലിന് സമീപം ഒരു കോളേജ് ഗ്രൗണ്ട് കാട് പിടിച്ച് നശിക്കുന്നു. ഇങ്ങനെ സർഗാത്മക പ്രവർത്തനങ്ങളും ഇതര പ്രവർത്തനങ്ങളും അവതാളത്തിലായിട്ടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അധികാരികൾ തയ്യാറാകുന്നില്ല. കോളേജിന്റെ സ്റ്റാഫ് കൗൺസിലൊക്കെ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനമെടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അനുകൂലമായിട്ടൊരു തീരുമാനവും വന്നിട്ടില്ല. കഴിഞ്ഞ 4 വർഷക്കാലമായി യൂണിയൻ ഫണ്ട് ലാപ്സ് ആവുകയാണ്. 4 വർഷക്കാലമായി മേഘസിൻ ഈ കോളേജിനകത്ത് ഇറങ്ങിയിട്ടില്ല. എന്നാൽ പ്രവേശന സമയത്ത് യൂണിയൻ ഫണ്ട് എന്ന പേരിൽ നിശ്ചിത തുക വിദ്യാർത്ഥികളിൽ നിന്ന് അധികൃതർ ഈടാക്കുകയും ചെയ്യുന്നു. പ്രിൻസിപ്പാളിന് തെരഞ്ഞെടുപ്പ് നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. മാത്രമല്ല കോളേജിലെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്ന യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന റിലേ നിരാഹാരം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരമാക്കി മാറ്റാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. റിപ്പോർട്ടർ കോഴിക്കോട്.